ഹലോ ഫ്രണ്ട്സ്, ടിക്കറ്റ് ടുഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയിലത്താളി എങ്ങനെ ചെയ്തെടുക്കുക എന്നാണ് നമ്മളെ വീഡിയോ. ഇത് ചെമ്പരത്തി അതുപോലെ കുറുന്തോട്ടി ഇതൊക്കെ നമ്മൾ നല്ല അലക്കുകല്ലുമ്പോലോ അമ്മിക്കല്ലിലോ ഒക്കെ വെച്ചിട്ട് കൈകൊണ്ട് ഒന്ന് വരച്ചതിൻ്റെ ശേഷം വെള്ളത്തിലിട്ടിട്ടല്ലേ താളിയാക്കി എടുക്കുക. അപ്പോൾ ഈ വെള്ളിയിലത്താളി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്തിട്ട് കാണാം. ഇത് പൂച്ചാടി എന്ന് പറഞ്ഞ ചെടിയാണ്. പോണ വഴിയിൽ ഇങ്ങനെ പൂ കണ്ടപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ കാണിച്ചത് അത്ര മാത്രം. അതിൻ്റെ കായാണിത്. നല്ല ഭംഗിയാണ് കായം പൂവൊക്കെ കാണാൻ. ഇത് കടന്നിട്ട് വേണം നമ്മുടെ വെള്ളിയില പറിച്ചെടുക്കാൻ. ഇതാണ് വെള്ളിയിലക്കാട്. നല്ല ഉയരത്തിൽ പടർന്ന് പോകുന്ന ഒരു ചെടിയാണ്, നല്ല വള്ളിച്ചെടിയായിട്ട്. പിന്നെ ഒരു മൂശാണ്ടൻ്റെ ഒരു വർഗത്തിൽപ്പെട്ടതാണ് തോന്നുന്നു ഇത്. അമ്മ കറുത്ത്, മകൾ വെളുത്ത്, മകളുടെ മകൾ സുന്ദരി എന്ന് പറഞ്ഞ പോലെ ഇതാണ് മകളുടെ മകൾ സുന്ദരി. അപ്പോൾ ഇതിനെ ഒരു ചുവന്ന കളറിലും കാണാറുണ്ട്. ഇതിന് കായും ഉണ്ട്, കായലൂടെ ആയിരിക്കാം വിത്ത് വിതരണം. അപ്പോൾ നമുക്ക് ഏലയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് ദിവസം ഉണക്കിയിട്ട് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഇലൻ്റെയൊക്കെ ഒരു രൂപം. രണ്ട് ദിവസത്തെ ഉണക്ക ഉണങ്ങിയിട്ടുണ്ട് ഇത്. ഇത് ആദ്യം നമുക്ക് പൊടിച്ചെടുക്കാം. വെച്ചിട്ട് വീണ്ടും ഇതിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് പൊടിഞ്ഞിട്ടു. തിക്കായിട്ട് ഇരിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടു. അപ്പോൾ ഇതുപോലെയാണ് പൊടിച്ചെടുത്തത്. നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ച് പിന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ട് പൊടിച്ച് നനച്ച് വെച്ചിട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് അപ്പോൾ തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന വേറെ രീതിയാണിത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. ഒന്ന് നനച്ചതിന് ശേഷം ഡയറക്റ്റ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ ഒന്ന് നിർത്തി അടിച്ചെടുക്കുക. ഇതുപോലെ ഇത് അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായിട്ട് നല്ല താളിയായിട്ട് കിട്ടും. പിന്നെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇല അതിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇല നന്നായിട്ട് നനച്ചതിന് ശേഷം അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. നമുക്ക് വാരിയെടുത്തിട്ട് സാധാരണ വെള്ളത്തിലേക്ക്, സാധാ തണുത്ത വെള്ളത്തിലേക്ക്, നല്ല തണുത്തല്ല, നമ്മൾ സാധാരണ വെള്ളത്തിലേക്ക് ഇടുക. ഇതിൽ തന്നെ അടച്ചു വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. രാത്രി ഇതേപോലെ തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് അപ്പോൾ തന്നെ ഉപയോഗിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുക, ഇലയൊന്നും പൊട്ടാതെ. നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ താളിയായി കിട്ടൂല. പിന്നെ ഇതിൻ്റെ ഈ വേസ്റ്റ് എടുത്തിട്ട് വേറെ വെള്ളത്തിലിട്ടാൽ അതും താളിയായിട്ട് കിട്ടും. പിന്നെ പൊടിയൊക്കെ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പ്രയാസമാണ്. അതിന് നമ്മൾ ഈ തെങ്ങിൻ്റെ എന്താണ് ചകരീൻ്റെ തുപ്പിലിട്ടിട്ടും അരിച്ചെടുക്കുക. ഇതുപോലെ ഈ തെങ്ങിൻ്റെ അരിപ്പക്കൊടി എന്ന് പറയുന്ന ഈ ഭാഗം എടുത്തിട്ട് അതിലും അരിച്ചിട്ടും. ഇത് നനച്ചതിന് ശേഷം ഇതുപോലെ എടുക്കുമ്പോഴേ ഇത് നന്നായിട്ട് അരിച്ച് കിട്ടുള്ളൂ, മറ്റേത് ഒഴുകിപ്പോവും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.